തമിഴ്നാട്ടിൽ നിന്ന് നാളിതുവരെ കേട്ടത് മതപരിവർത്തനത്തിന്റെ വാർത്തകളായിരുന്നു. ആ രീതിയിലാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ തമിഴ്നാട് ഏറ്റവും ശ്രദ്ധേയമായത്. മതം മാറ്റം ശക്തിപ്പെടുന്ന തമിഴ്നാട്ടിലെ ഗോത്ര മേഖലകൾ, ആദിവാസി മേഖലകൾ, ആ രീതിയിൽ അതിനെ പ്രതിരോധിക്കുന്നവർ കൊല ചെയ്യപ്പെടുന്ന സംസ്ഥാനമായും തമിഴ്നാട് വിലയിരുത്തപ്പെടുകയും ആ രീതിയിൽ ചർച്ച നടത്തപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ ആ വലിയ മാറ്റം തമിഴ്നാട്ടിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്, ആ തമിഴ്നാട്ടിലെ ആദിവാസി വിഭാഗങ്ങൾക്കിടയിൽ, ഗോത്ര വിഭാഗങ്ങൾക്കിടയിൽ അവിടെ സ്ത്രീകൾ യോജിക്കുന്നു എന്നുള്ളത്, സ്ത്രീകളുടെ കൂട്ടായ്മകൾ രൂപപ്പെടുന്നു. എന്താണ് സ്ത്രീ കൂട്ടായ്മകൾ വിപ്ലവകരമായ രീതിയിൽ മുന്നേറ്റം നടത്തുന്നത്? അവർ ക്ഷേത്രങ്ങൾ തിരിച്ചുപിടിക്കുകയാണ്. മതപരിവർത്തനം ചെയ്യപ്പെട്ട വ്യക്തികൾക്ക് ഇടയിലേക്ക് പള്ളികളും അതോടൊപ്പം അനുബന്ധമായ മറ്റു മതവിഭാഗങ്ങളുടെ കയ്യേറ്റം, ക്ഷേത്ര കയ്യേറ്റങ്ങൾ നടന്ന പോയ പതിറ്റാണ്ടുകൾക്ക് മാറ്റം വരുത്തിക്കൊണ്ട് തമിഴ്നാട്ടിലെ ഗോത്ര മേഖലകളിൽ, ആദിവാസി മേഖലകളിൽ സ്ത്രീകൾ ഒന്നിക്കുന്നു. അവർ ഒന്നിച്ച് നടത്തുന്ന മുന്നേറ്റം, ഒരുപക്ഷെ ശബരിമലയുമായി ബന്ധപ്പെട്ട്, യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ തെരുവുകളിലേക്ക് ശരണം വിളികളോടുകൂടി പ്രതിഷേധത്തിന്റെ ജ്വാല ഉയർത്തിയത് കേരളത്തിലെ സ്ത്രീകളാണ്. ആ അർത്ഥത്തിൽ തന്നെയാണ് തമിഴ്നാടും ഇപ്പോൾ ഹൈന്ദവ മുന്നേറ്റത്തിന് കാരണമാകുന്നത്. ആ ഹൈന്ദവ മുന്നേറ്റം അവർ ലക്ഷ്യമിടുന്നത് ക്ഷേത്രങ്ങൾ തിരിച്ചുപിടിക്കുക എന്നുള്ളതാണ്. ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം, ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം, 8000 ക്ഷേത്രങ്ങൾ ഈ സ്ത്രീ കൂട്ടായ്മകൾ തമിഴ്നാട്ടിൽ മാത്രം തിരികെ പിടിച്ചു കഴിഞ്ഞു. ആദിവാസി മേഖലകളിൽ, ഗോത്ര മേഖലകളിൽ മതപരിവർത്തനം നടത്തുകയും പതിറ്റാണ്ടുകളുടെ ഹൈന്ദവ ആചാര അനുഷ്ഠാനങ്ങൾ നിലനിന്നിരുന്ന ക്ഷേത്രങ്ങളാണ് പിടിച്ചെടുക്കപ്പെട്ടത് മറ്റു മതങ്ങളാൽ. ആ ക്ഷേത്രങ്ങളൊന്നും തകർക്കപ്പെട്ടില്ലായിരുന്നു, അതാണ് വസ്തുത. 1000 or 1500 പേർ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളിൽ അവിടെ 1 or 2 ക്ഷേത്രങ്ങൾ ഉണ്ടാകും. അവിടെ കഴിഞ്ഞ പതിറ്റാണ്ടുകൾ ചേർന്ന് ആ ഹൈന്ദവരെ പതിയെ മതം മാറ്റം നടത്തി ക്രിസ്ത്യാനിറ്റിയിലേക്കും ഇസ്ലാമികമായ മതം മാറ്റ രീതികൾ ഈ പ്രദേശങ്ങൾ അടുത്തറിഞ്ഞിരുന്നു. അങ്ങനെ മതം മാറ്റപ്പെട്ട് കഴിയുമ്പോൾ ഈ ക്ഷേത്രങ്ങൾ നിർജീവമാകുന്ന അവസ്ഥ വരും, ക്ഷേത്രങ്ങൾ പൂട്ടിയിടുന്ന അവസ്ഥ വരും, അവിടുത്തെ ആചാര അനുഷ്ഠാനങ്ങൾ കൃത്യസമയം നടക്കാത്ത അവസ്ഥ വന്നു. പതിയെ പതിയെ ആ ക്ഷേത്രങ്ങൾ ക്ഷയിച്ചു തുടങ്ങിയിരുന്നു. കാടും പിടിച്ച് അവിടെ ആൾവാസം ഇല്ലാത്ത തരത്തിലേക്ക്, ആൾ പ്രവേശനം ഇല്ലാത്ത രീതിയിൽ ഒറ്റപ്പെട്ട തുരുത്തുകളായി ഈ ക്ഷേത്രവും ക്ഷേത്ര അനുബന്ധ പ്രദേശങ്ങളും മാറിയിരുന്നു. അവിടേക്കാണ് സ്ത്രീ മുന്നേറ്റം തമിഴ്നാട്ടിൽ കാണുന്നത്. തിരുനെൽവേലിയുമായി ബന്ധപ്പെട്ട്, തിരുനെൽവേലിയിലും പരിസര പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട് 5000 ക്ഷേത്രങ്ങൾ ആ രീതിയിൽ തിരികെ പിടിക്കുന്ന അവസ്ഥയിലേക്ക് സ്ത്രീ കൂട്ടായ്മകൾ മാറുമ്പോൾ, തമിഴ്നാട്ടിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം 8000 ക്ഷേത്രങ്ങൾ തിരികെ പിടിച്ചിരിക്കുന്നു. മതം മാറ്റത്തെ പ്രതിരോധിക്കുമ്പോൾ അവിടെ മരിച്ചു വീഴുന്ന രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്. ആ രീതിയിൽ മതം മാറ്റത്തെ പ്രതിരോധിച്ചതുകൊണ്ട് മാത്രം പോപ്പുലർ ഫ്രണ്ടിനെയും SDP പോലുള്ള സംഘടനകൾ, തീവ്ര സ്വഭാവമുള്ള ഇസ്ലാമിക സംഘടനകൾ കഴുത്തറുത്ത രാഷ്ട്രീയ നേതാക്കളുണ്ട്. ഇതൊക്കെ നിയമപരമായി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ആ പ്രതിരോധത്തിന് സ്ത്രീ കൂട്ടായ്മകൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ നശിപ്പിക്കപ്പെട്ടതോ പരിവർത്തനം ചെയ്യപ്പെട്ടതോ ആയ ക്ഷേത്രങ്ങളെ തിരികെ കൊണ്ടുവരുന്നു. അതിലവർ ചെയ്യുന്നത് ഇത്ര മാത്രമാണ്, കാടും മേടും കാടും പടർപ്പും ഒക്കെ ഉള്ള ക്ഷേത്ര ഇടങ്ങളിലേക്ക് സ്ത്രീ കൂട്ടായ്മകൾ കടന്നു കയറുന്നു, ആ പരിസരം വൃത്തിയാക്കുന്നു. ആ പരിസരം വൃത്തിയാക്കിയതിനു ശേഷം ആ വിഗ്രഹത്തിനു മുന്നിലേക്ക് അന്തിത്തിരി തെളിക്കുന്നു. ഈ രീതിയിലാണ് അവരുടെ കൂട്ടായ്മകൾ മുന്നേറുന്നത്. അങ്ങനെ ഒരു തിരിനാളം, ആ തിരിനാളം കത്തിച്ചുകൊണ്ട് തമിഴ്നാട്ടിലെ ഗോത്ര വിഭാഗങ്ങൾക്കിടയിലും ആദിവാസി വിഭാഗങ്ങൾക്കിടയിലും സ്ത്രീകൾ നടത്തുന്ന മുന്നേറ്റം ഒരു വിപ്ലവകരമായ ഹൈന്ദവ മുന്നേറ്റമായി മാറുന്നു എന്ന വിലയിരുത്തൽ വളരെ കൃത്യമാകുന്നു. ആ തരത്തിലുള്ള നിരീക്ഷണങ്ങൾ വരുന്നുണ്ട്. അവിടെ സിനിമാ താരങ്ങളും ഒക്കെ തമിഴ്നാട്ടിൽ ഇസ്ലാമിക തീവ്രവാദ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ആ ഐഡിയോളജിക്ക് വേണ്ടി ക്യാമ്പയിൻ നടത്തുന്നതാണ്. അതിനെതിരായിട്ടുള്ള ശക്തമായ പ്രതിരോധത്തിന്റെ ഇടമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ തമിഴ്നാട് മാറുന്നു. തിരുനെൽവേലി അതിൻ്റെ ഉദാഹരണമായി നിൽക്കുമ്പോൾ, മാതൃകയായി നിൽക്കുമ്പോൾ, തമിഴ്നാട്ടിൽ ആകമാനം 8000 ക്ഷേത്രങ്ങൾ ഇത്തരത്തിൽ തിരികെ പിടിച്ചു കഴിഞ്ഞു. അടച്ചിട്ട ക്ഷേത്രങ്ങൾ തുറക്കുന്നു, കാട് പിടിച്ചു കിടക്കുന്ന ക്ഷേത്രങ്ങൾ പരിസരം വെട്ടി വെടിപ്പാക്കുന്നു. അവിടെ ഒരു തിരിനാളം, സന്ധ്യയ്ക്ക് ഒരു തിരിനാളം കത്തിക്കാൻ സ്ത്രീകൾ മുന്നിട്ടിറങ്ങുന്നു. ആ സ്ത്രീ കൂട്ടായ്മകൾക്ക് മുന്നിൽ മതപരിവർത്തനത്തിൻ്റെ ഭീകരവാദികൾ തോറ്റ്
പിന്നോട്ടോടുന്നു എന്നുള്ള ചരിത്ര യാഥാർത്ഥ്യം മാധ്യമങ്ങൾ ഒറ്റപ്പെട്ട ശബ്ദത്തിലെങ്കിലും റിപ്പോർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മാതൃകയാകുന്നു. ആ അർത്ഥത്തിൽ ഈ സ്ത്രീ കൂട്ടായ്മകളുടെ പ്രവർത്തനം ഹൈന്ദവ നവോത്ഥാന മുന്നേറ്റത്തിന്, ആധുനിക ഹൈന്ദവ നവോത്ഥാന മുന്നേറ്റത്തിന്, മതപരിവർത്തനത്തിനെതിരായുള്ള പ്രതിരോധത്തിന് ഏറ്റവും വലിയ മാതൃകയായി വിലയിരുത്തപ്പെടുകയും ചെയ്യുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.